നമസ്കാരം. അണ്ണാമലൈ കുപ്പസ്വാമി ഇന്ന് ആ പേര് കേൾക്കാത്ത ബി ജെ പിക്കാരോ സംഘപരിവാർക്കാരോ കാണില്ല. അത്രയേറെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ ദിവസവും തമിഴ്നാട് ബി ജെ പി പ്രസിഡൻറ്റ് അണ്ണാമലൈ കുപ്പസ്വാമി എന്ന അടിമുടി ചെറുപ്പക്കാരനായ അയാൾ. ചെറിയ പ്രായത്തിൽ തന്നെ സിവിൽ സർവീസ് അതായത് ഐ പി എസ് നേടി കർണാടക കേഡറിൽ ബാംഗ്ലൂരിൽ ആണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അതുപക്ഷേ അധികകാലം നീണ്ടില്ല, 8-9 വർഷം മാത്രം. പിന്നീട് ദേശീയതയിലേക്ക് ആകർഷണമാവുകയും ഭാരതീയ ജനതാ പാർട്ടി, പ്രത്യേകിച്ച് മോദിയോടുള്ള ആരാധനയും ഇഷ്ടവും കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയും അവിടെ നിന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് വരികയും ചെയ്തു. തമിഴ്നാട് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. അദ്ദേഹം അവിടെ വന്നു ബി ജെ പിയിൽ അംഗത്വമെടുത്തു. അപ്പോൾ എൽ മുരുകനാണ് തമിഴ്നാട്ടിലെ സംസ്ഥാന പ്രസിഡൻ്റ് ബി ജെ പിയുടെ. പിന്നീട് അവിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 4 MLA മാരെ ബി ജെ പിക്ക് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം 4 MLA മാരെ കിട്ടിയതിൻ്റെ സന്തോഷമായിട്ടാണെന്ന് തോന്നുന്നു കേന്ദ്രം എൽ മുരുകനെ കേന്ദ്രമന്ത്രിയായി ഡൽഹിയിലേക്ക് വിളിച്ചു. അപ്പോൾ അതാ അണ്ണാമലൈ കുപ്പസ്വാമി തമിഴ്നാടിൻ്റെ ബി ജെ പി പ്രസിഡൻ്റായിട്ട് അവരോധിക്കപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് സമാനതകളില്ലാത്ത, ഒരുപക്ഷെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ സംസ്ഥാനത്തെയും ബി ജെ പിയിലെ പ്രസിഡന്റുമാരെ വെച്ച് നോക്കിയാൽ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് അണ്ണാമലൈ കുപ്പസ്വാമി എന്ന ഈ യുവാവിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഓരോ ദിവസവും വിവിധ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. അണ്ണാമലൈ കുപ്പസ്വാമി എന്ന ഈ യുവാവ്, ഈ ഊർജ്ജസ്വലനായിട്ടുള്ള യുവാവ് തമിഴ്നാടിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ 10,000 അണിനിരത്താൻ തക്ക ശക്തിയുള്ള, അല്ലെങ്കിൽ ഒരു മികച്ച സംഘാടകനായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തോ ഒരു കാന്തിക വലയം പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഇടയിൽ ആളുകൾ എത്തുന്നത്. ഓരോ ചിത്രങ്ങളും അതിന് തെളിവ് തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് മാത്രം സാധ്യമാവുന്ന ഒരു മാജിക്. അദ്ദേഹം ദിനം പ്രതി ഒന്നോണം റാലികൾ സംഘടിപ്പിക്കുന്നു. ജനങ്ങളുമായിട്ട് ഇടപഴകാനുള്ള ഒരവസരവും അദ്ദേഹം പാഴാക്കി കളയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, അതും ചെറിയ പോസ്റ്റൊന്നുമല്ല, ഐ പി എസ്സുകാർ. തീർച്ചയായിട്ടും നിയമത്തെപ്പറ്റിയും നിയമവശങ്ങളെപ്പറ്റിയുമൊക്കെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തി തന്നെ. ഒരുപക്ഷെ അതിനെ വളച്ചൊടിക്കാതെ, അല്ലെങ്കിൽ ആ സ്വാധീനമൊന്നും പ്രയോഗിക്കാതെ തന്നെ കൊനഷ്ട ചോദ്യവുമായിട്ട് വരുന്ന മാധ്യമപ്രവർത്തകരെ പോലും അതിർത്തിക്കുള്ളിൽ, അല്ലെങ്കിൽ അതിർവരമ്പിന് ഉള്ളിൽ നിർത്താനുള്ള കഴിവും ആർജവും ചങ്കൂറ്റവും ആ യുവാവ് ഓരോ തവണയും കാണിച്ചു. ഓരോ കാര്യങ്ങളും വസ്തുനിഷ്ഠപരമായി ഫാക്റ്റുകൾ വെച്ച് മാത്രം തന്നെ സംസാരിച്ചു. ആ വ്യക്തിയെ, ആ യുവാവിനെ ഓരോ ദിവസം കഴിയും തോറും തമിഴ് ജനത ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ ചില പരിപാടികളിലെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിനോട് ആളുകൾക്ക് തോന്നുന്ന ഇഷ്ടവുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചില വിജയ ചിത്രങ്ങളിലെ മാസ് സീന് പോലെ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു പച്ച തമിഴൻ തന്നെയാണ് അദ്ദേഹം. തമിഴിൻ്റേതായിട്ടുള്ള എല്ലാ നന്മകളും എല്ലാ ശരീരഭാഷകളും എല്ലാ, എന്തിന് കൂടുതൽ പറയുന്നു, ആ രൂപവും ഭാവവും പോലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക്. നമുക്ക് സിനിമയാണെങ്കിലും ശരി, മുൻകാലങ്ങളിലെ രാഷ്ട്രീയമാണെങ്കിലും ശരി, തമിഴ് മക്കൾ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ ഇഷ്ടപ്പെടുന്ന ചില ഘടകങ്ങളൊക്കെയുണ്ട്. അവർക്ക് അവരുടെ കണ്ണിൽ രജനീകാന്താണ് അവർക്ക് ഇപ്പോഴത്തെ ഈ MGRന് ശേഷം ഒരുപക്ഷെ രജനീകാന്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായിട്ടുള്ള വ്യക്തി. ഈ ശാരീരികമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെയോ അല്ലെങ്കിൽ മുഖസൗന്ദര്യത്തിൻ്റെയോ അവസാന വാക്കൊന്നുമല്ല രജനീകാന്ത് എന്ന വ്യക്തി. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല, അവർ ഇഷ്ടപ്പെടുന്ന ചില പ്രത്യേകതകളൊക്കെയുണ്ട്. അതിൽ ചിലതൊക്കെ ഈ അണ്ണാമലയിലും അവർ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം അത് വളരെ ഫലപ്രദമായിട്ട് തന്നെ അവിടെ വിനിയോഗിക്കുന്നുണ്ട്. അതാണ് ഓരോ ദിവസവും അദ്ദേഹം വിജയിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുക. അദ്ദേഹം അവകാശപ്പെടുന്നത് അടുത്ത തവണ ബി ജെ പി അവിടെ ഭരണം പിടിക്കും എന്നല്ല, 10 വർഷത്തിനുള്ളിൽ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ട് ബി ജെ പി മാറും എന്നാണ് വളരെ യാഥാർത്ഥ്യബോധത്തോടെ അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ചില
ബിജെപി പ്രസിഡന്റ്മാർ പറഞ്ഞ പോലെ 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണം പിടിക്കും എന്ന രീതിയിലുള്ള തള്ളു ഇടയലോഗല്ല ഏറ്റവും യാഥാർത്ഥ്യ ബോധത്തോടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന യുവാവായ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് അതായത് തമിഴ്നാടിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ വ്യത്യസ്തനാക്കുന്നത് തീർച്ചയായിട്ടും തമിഴ്നാട്ടുകാർക്ക് മാത്രമല്ല കേരളത്തിലെ സംഘികൾക്കും ബിജെപിക്കാർക്കും സംഘപരിവാർക്കാർക്കും ഒക്കെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രിയങ്കരനായി കൊണ്ടിരിക്കുകയാണ് ഈ അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന വ്യക്തി അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങളോടുള്ള സംസാരിക്കുമ്പോഴുള്ള നിലപാട് മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ശത്രുക്കളുടെ പാളയത്തിലാണെങ്കിലും അവിടെ കടന്നു ചെല്ലാനുള്ള ബുദ്ധികൂർമ്മതയും അവരെ ചിതറിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ഇതെല്ലാം അദ്ദേഹം ഓരോ നിമിഷവും പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് നേതാവായിട്ടാണ് അണ്ണാമലൈ കുപ്പുസ്വാമിയെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പരിഗണിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് അണ്ണാമലൈ കുപ്പുസ്വാമി തമിഴ്നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ മാറ്റം ആ ഓളം നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും വരുന്ന നാളുകൾ അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന ഈ പഴയ IPSകാരൻ്റേതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തമിഴ്നാട് മാറുക തന്നെ ചെയ്യും കാരണം ഇക്കാലമത്രയും DMKയെന്നും ദ്രാവിഡ മുന്നേറ്റ കഴകമെന്നും അണ്ണാ DMKയെന്നും രണ്ട് ചേരിയായിരുന്നു പക്ഷേ ഇത് രണ്ടും ദ്രാവിഡ സംസ്കാരം അല്ലെങ്കിൽ ദ്രാവിഡ ജാതി അവിടെ തീർച്ചയായിട്ടും ജാതി രാഷ്ട്രീയങ്ങളാണ് തമിഴ്നാട്ടിൽ കളിക്കുന്നത് വലുതും ചെറുതുമായിട്ടുള്ള 100 കണക്കിന് വിഭാഗങ്ങളാണ് ഇന്നും ജാതി മേൽക്കോയ്മ കീഴ്ക്കോയ്മയുടെയൊക്കെ ഒരു കൂത്തരങ്ക് തന്നെയാണ് തമിഴ്നാട് പോലെ ഉള്ള ഒരു സംസ്ഥാനം അവിടെ ജാതികൾ തന്നെയാണ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും തലവതി തന്നെ നിർണ്ണയിക്കുന്നത് ആ സ്ഥാനത്തേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന യുവാവ് തേരോട്ടം നടത്താൻ തുടങ്ങിയിരിക്കുന്നത് വെബ്ഡസ് തത്വമൈനോസ്.